തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാനോടൊപ്പം ചേർന്ന ഒരിക്കൽ ചൈന ഇന്ത്യ വരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പഴയ കഥ. ഇപ്പോൾ കഥയൊക്കെ മാറി പുതിയ രീതിയിലേക്ക് എത്തി. ഇത്തവണ ഉച്ചകോടിയിലെത്തിയ മോദി ചൈനീസ് പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. എന്തായാലും അതൊരു നല്ല വാർത്ത തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ട്. കിർഗാനിസ്ഥാനിലെ ബിഷ്കേക്കിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിൽ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഷീ ജിൻ പിങ് ഇന്ത്യ സന്ദർശനത്തിന് എത്തുമെന്ന് ഉറപ്പു നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഹുവാനിൽ മോദിയും ഷീ ജിൻ പിങ്ങും നടത്തിയ കൂടിക്കാഴ്ച വിജയകരമായിരുന്നു. ഈ വർഷം തന്നെ ചൈനീസ് പ്രസിഡന്റിന്റെ സന്ദർശനം ഉണ്ടാകും. ഉടൻ തന്നെ ഇരു രാജ്യങ്ങളും അതിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിജയ് കേശവ് പറയുന്നു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി വ്യാഴാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗാനിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കയിലെത്തിയത്. ഉച്ചകോടിക്ക് മുന്നോടിയായി ഷീ ജിൻ പിങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഉച്ചകോടിക്ക് ശേഷം കിർഗാനിസ്ഥാൻ പ്രസിഡന്റ് ജീൻബെഗോവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കാതെ പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട്. ഷാങ്ഹായ് ഉച്ചകോടിയോട് അനുബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പാകിസ്ഥാൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഭീകരവാദത്തിനെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. പുൽവാമ ആക്രമണത്തിലടക്കം ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്നും നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനെ അറിയിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. കിർഗാനിസ്ഥാൻ പ്രസിഡന്റ് സൂറോൺ ബായ് ജീൻബെക്കോവ് പങ്കെടുത്ത വിരുന്നിൽ ഇരു നേതാക്കളും പങ്കെടുത്തെങ്കിലും പരസ്പരം സംസാരിച്ചില്ല എന്നത് ഏറെ കൗതുകകരമായിരുന്നു. പാകിസ്ഥാനുമായി ഇപ്പോൾ ചർച്ചയ്ക്കുള്ള അന്തരീക്ഷമല്ലെന്നാണ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങിനോട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.